ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1.5 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. ഇനി വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്നെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ടേക്ക് ഞാനിവിടെ ഒരു 6.5 കപ്പിനടുത്ത് 6.5-7 കപ്പോളം നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഏതെങ്കിലും അധികം മണമില്ലാത്ത ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നതിന് ശേഷം അരിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 3/4 ഭാഗമാകുന്ന പാകത്തിൽ മാത്രം വേവിച്ചെടുക്കുക. അതായത് അരി വെന്ത് കുഴയുന്ന പാകത്തിൽ ഒരിക്കലും റെഡിയാക്കി എടുക്കരുത്. ഇതിപ്പോൾ നമ്മുടെ റൈസ് നല്ല പാകത്തിന് 1/4 ഭാഗം വേവിന് നമുക്ക് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം ഈ റൈസ് നമ്മൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കുക. നന്നായിട്ട് തണുത്ത് വരണം ചോറ്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ചൂടാറിക്കഴിഞ്ഞാൽ വലിയൊരു പാത്രം എടുക്കുക. നല്ല ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ട്, ആ വൈറ്റ് ബൾബ് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഏകദേശം 1-1.5 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. കാരണം ഈ ചൈനീസ് ഡിഷസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടുക. ഇനി ഇതിലോട്ടേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ക്യാരറ്റ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒന്നുകിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടൊക്കെ റെഡിയാക്കിയെടുക്കാം. ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാബേജ് ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കും മാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പച്ചക്കറികൾ ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ഒത്തിരി വെന്ത് കുഴയുന്ന പാകത്തിൽ റെഡിയാക്കിയെടുക്കരുത്. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടും കളർ മാറാതിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വൈറ്റ് പെപ്പർ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. അത് 1 ടീസ്പൂൺ ചേർക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മുടെ കുരുമുളക് പൊടി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ടേക്ക് വേണ്ടത് സോയാ സോസാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പും ആ സോസിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് 1-2 മിനിറ്റ് മാത്രമാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ വിനാഗിരി ഇതിനകത്തുള്ള ചേരുവകളൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവറിൽ റെഡിയാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചോറ് കണ്ടോ, നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷമുള്ളത്, നല്ലതുപോലെ തണുത്ത് വന്ന ശേഷമുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റൈസ് തയ്യാറാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം ചൂടാറിയ ശേഷം. പിറ്റേ ദിവസം രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ റൈസ് തലേന്ന് തന്നെ കുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ആ ഒരു ശരിക്കും ആ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് റൈസിൽ മുഴുവനായിട്ട് പിടിച്ചു കിട്ടണം. ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പാർട്ടുണ്ടല്ലോ, അത് ഏകദേശം 1/4 കപ്പിലധികം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ടും അതുപോലെ തന്നെ നല്ലെണ്ണയും ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ റൈസ് ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാൽ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ തൈര് സാലഡ് ഉപയോഗിക്കാം, അച്ചാർ തൈര് സാലഡിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് നമ്മുടെ ഗോബി മഞ്ചൂരിയനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.